ഹായ് ഫ്രണ്ട്സ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ടൈം ടേബിൾ തേർട്ടി ഡേയ്സ് ടൈം ടേബിളാണ് ഇത് ഇതിനകത്ത് നോക്കൂ ഡേ വൺ ചരിത്രമാണ് ഇതിനകത്ത് കേരളവും ലോകവും പഠിച്ചെടുക്കണം നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ചെടുക്കണം ഒരു ദിവസം ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക സമയം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് നമുക്ക് പ മറ്റ് പല കാര്യങ്ങളും ഉണ്ടാകും ഓക്കെ അടുത്ത ഡേ എന്താണ് പറയുന്നത് ചരിത്രം തന്നെയാണ് ഇന്ത്യ ചരിത്രം ഇതിനകത്ത് ബ്രിട്ടീഷ് ആധിപത്യവും ഒന്നാം സ്വാതന്ത്ര്യ സമരവും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ആ വൈസ്രോയിമാരുടെ ഘടനയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കേണ്ടത് നിർബന്ധമാണ് ഓക്കെ അടുത്തത് ഡേ ആണ് പറയുന്നത് ഭൂമിശാസ്ത്രം ഇതിനകത്ത് കേരളം ഭൂമിശാസ്ത്രവും കേരളവും ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാറ്റിനെ ശ്രദ്ധിക്കണം ഭൗമോപരിതലം ശ്രദ്ധിക്കണം അതുപോലെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവും നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം എട്ട് മണിക്കൂർ അടുത്ത ഡേ നോക്കൂ ഡേ ഫോർ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ നമ്മുടെ പർവ്വത മേഖല വളരെ പ്രധാനപ്പെട്ട നദികൾ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കണം ഡേ ഫോറില് ഡേ ഫൈവില് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനതത്വശാസ്ത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ തന്നെ ശരിക്ക് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചെടുക്കുക അടുത്ത ഡേ ഏതാണ് ഡേ സിക്സ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് തന്നിട്ടുള്ള ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫിഫ്റ്റി ടു സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ എയ്റ്റി സിക്സ് നയൻറ്റി വൺ ഈ ആർട്ടിക്കിളുകളൊക്കെ നന്നായിട്ട് നോക്കുക ലിസ്റ്റുകളൊക്കെ നോക്കുക എല്ലാം പഠിക്കുക അടുത്ത ഡേ എന്താണ് പറയുന്നത് ഡേ സെവൻ കേരളം ഇവിടെ ഭരണവും ഭരണ സംവിധാനവുമാണ് സർക്കാരിൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കുക കമ്മീഷനുകളെ കുറിച്ച് ഒരു പഠിച്ചെടുക്കുക ഒരു പഠനം നടത്തുക ദുരന്ത നിവാരണത്തെക്കുറിച്ച് പഠിക്കുക അപ്പോൾ ഏര് നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ സിലബസ് പ്രകാരം ഡേ എയ്റ്റ് കലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രശസ്തമായിട്ടുള്ള കലാസ്ഥാപനങ്ങൾ സ്ഥലങ്ങൾ വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക ഡേ നയൺ കായികമാണ് വിശദമായിട്ട് പഠിച്ചെടുക്കുക കായിക രംഗത്തുള്ള ബഹുമതികൾ അതുപോലെ അവാർഡ് ജേതാക്കൾ ഇനങ്ങൾ പങ്കെടുക്കുന്ന എണ്ണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒളിമ്പിക്സ് വരെയുള്ളത് പഠിച്ചെടുക്കുക ഡേ ടെൻ സംസ്കാരം സാഹിത്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാഹിത്യം വല്ലാണ്ട് കയറിപ്പോവാണ്ട് മലയാള സാഹിത്യം നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ഓക്കെ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക നന്നായിട്ട് കേട്ട് അത് വേണ്ട രീതിക്ക് നോട്ടൊക്കെ എഴുതി കാണ്ട് ഈ ദിവസത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഡേ ട്വൽവ് സുപ്രധാന നിയമങ്ങളാണ് നിങ്ങൾക്കറിയാം നിങ്ങളെ സിലബസ് പ്രകാരം തന്നെയാണ് നിങ്ങൾ പോകുന്നത് നിയമങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യലി ഇൻഫർമേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കുക ഡേ തേർട്ടീൻ ആനുകാലിക സംഭവങ്ങളാണ് ഞാൻ സുപ്രധാന നിയമങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെടുത്ത് പറയാൻ വിട്ടു അതും വീഡിയോ ഉണ്ട് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളുണ്ട് ഉണ്ട് ആനുകാലികം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേരളവും ഇന്ത്യയും ശ്രദ്ധിക്കുക ഡേ ഫോർട്ടീൻ പഞ്ചായത്തി രാജ് പൊതുജനാരോഗ്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്തി രാജിൻ്റെ സംവിധാനം എന്ത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ത് എന്നതും ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇത് ഓൾറെഡി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അടുത്തത് ഡേ ഫിഫ്റ്റീൻ പതിനഞ്ച് ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികളാണ് കേരള സർക്കാർ കൊണ്ടുവന്ന താലോലം പദ്ധതി എന്താണ് ആലോലം പദ്ധതി എന്താണ് അങ്ങനെയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളും ഈ ഒരു ഇന ഇനത്തിൽ പഠിച്ചെടുക്കേണ്ടതാണ് നമ്മൾ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട മേഖല അതിനൊരു പ്രത്യേക പ്രാധാന്യം നിങ്ങൾ നൽകുക ഡേ സിക്സ്റ്റീൻ എന്താണ് മനഃശാസ്ത്രമാണ് ആ മനയുടെ അവിടെ എന്തോ ഒരു പോയിൻറ്റ് കുറവുണ്ട് അല്ലേ മനഃശാസ്ത്രം നിങ്ങൾ തുടങ്ങുക സിലബസ് പ്രകാരം നമ്മുടെ ക്ലാസ്സുകൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചെടുക്കാൻ നോക്കുക ഡേ സിക്സ് എയ്റ്റീനും എന്ത് തന്നെയാണ് പ്രീ പ്രൈമറി അധ്യാപനമാണ് അവിടെയും നിങ്ങൾ എന്തു ചെയ്യുക വേണ്ട രീതിക്ക് അതിന് തന്നിട്ടുള്ള മുടികൾ പ്രകാരമുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക നിങ്ങളെ കരിക്കുലം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഡേ നയൻറ്റീൻ മനഃശാസ്ത്ര ചോദ്യങ്ങൾ വിശകലനം ചെയ്യാൻ നിങ്ങൾക്കിതുവരെ കിട്ടിയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ അങ്ങനെ നമുക്ക് കിട്ടാൻ സാധ്യമുള്ള ചോദ്യപേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്ത ചോദ്യ പേപ്പർ ഇതിനൊക്കെ വെറുതെ എന്താണ് നാല് ഓപ്ഷനൊക്കെ വെച്ചിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കാനാണ് പത്തൊമ്പതാമത്തെ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ഡേ ഇരുപത് എന്താണ് ആരോഗ്യവും മനഃശാസ്ത്രവും അതായത് കുട്ടിയുടെ ആരോഗ്യം എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സമീകൃതാഹാരം എന്താണ് കുഞ്ഞിൻ്റെ ജനനം മുതലുള്ള എങ്ങനെയാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഇരുപതാം ദിവസം പഠിച്ചെടുക്കുക ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് റിവിഷനാണ് ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന തുടങ്ങിയ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് വീണ്ടും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ല റിവിഷന് വേണ്ടിയിട്ടാണ് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടും തിരഞ്ഞെടുക്കേണ്ടത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ദിവസങ്ങളിൽ എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് റിവിഷൻ തന്നെയാണ് കലാ കായിക സാഹിത്യ സംസ്കാരം കമ്പ്യൂട്ടർ പ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ ആനുകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ വാമിങ് നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള പൊതു പത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഈ രണ്ട് ദിവസവും നിങ്ങൾ പഠിച്ചെടുക്കണം ഇരുപത്തി അഞ്ചാമത്തെ ദിവസം നിങ്ങളെന്താണ് ആനുകാലിക വിഷയങ്ങൾ തുടർന്ന് കൊണ്ടേ ഇരിക്കുക പഞ്ചായത്തി രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷാ പദ്ധതികളെയും റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എട്ട് മണിക്കൂർ സമയം ഒരാൾക്കും വെറുതെ കിട്ടുന്നതല്ല എല്ലാവർക്കും അറിയാം എല്ലാവരും ബിസിയാണ് പക്ഷെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏതായാലും നമ്മൾ നനഞ്ഞു ഇനി കുളിച്ച് കയറുക എന്നുള്ളൊരു തിയറി നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഫോളോ ചെയ്യുക രാത്രി സമയങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇനി നോക്കൂട്ടെ ഇരുപത്തി ആറ് ഇരുപത്തി പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും ആരോഗ്യവും ഇതാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത് അതായത് നമ്മുടെ സൈക്കോളജിയും നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ എന്താ പറയുക ഹെൽത്ത് ആരോഗ്യവും ഈ മേഖലകൾ നിങ്ങൾ അരച്ച് കലക്കി എടുക്കുക എന്നുള്ളതാണ് നന്നായിട്ട് റിവിഷൻ ചെയ്ത് നന്നായിട്ട് നോക്കുക എട്ട് മണിക്കൂർ കേട്ടോ രാത്രി രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ പഠനം തുടങ്ങി രാവിലെ ആറു മണിവരെ പഠിക്കുക കുറച്ച് ദിവസം നമ്മൾ ലാസ്റ്റൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും നമ്മുടെ ഉറക്കല്ലെങ്കിൽ തന്നെ പോകും അപ്പോൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കുക ഇനി ഡേ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വീണ്ടും റിവിഷനാണ് ഏതു മുതൽ വരെയാണ് ചരിത്രം ഭൂമിശാസ്ത്രം സംസ്ഥാനം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം കലാ കായിക സാഹിത്യ സംസ്കാരം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ അപ്പം നിങ്ങൾ എന്താണ് ഇവിടെ ഒരു സ്പൈറൽ അപ്രോച്ച് ശരിക്കും ഫോളോ ചെയ്യുന്നു ചാക്രികാരോണം ഫോളോ ചെയ്യുന്നു എന്നാണ് ഈ ടൈം ടേബിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ ഫസ്റ്റ് ഡേയിലൊക്കെ പറഞ്ഞത് അതേപോലെ തന്നെ വന്ന് ലാസ്റ്റ്ക്ക് എത്തുമ്പോൾ അതിന് കോംപ്ലിക്കേറ്റഡായി കോംപ്ലിക്കേറ്റഡ് ആക്കി നമുക്ക് പഠിക്കാനുള്ളൊരു കഴിവുണ്ടാക്കുക ഡേ മുപ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഇരുപത്തി ഇന്ന് തുടങ്ങുകയാണെങ്കിൽ പരീക്ഷ എഴുതുന്ന ആ ഇരുപത്തി നാലാം തീയതിയാണ് അന്ന് നിങ്ങൾ നേരത്തെ എണീറ്റ് നിങ്ങളുടെ പരീക്ഷാ സമയം എപ്പോയാണോ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനഃശാസ്ത്രവും ആനുകാലികവും ഇടയ്ക്കൊന്നും ഇങ്ങനെ പേജൊക്കെ മറിച്ച് മറിച്ച് അങ്ങനെ പോവാം കേട്ടോ ആനുകാലികത്തിൽ നിന്ന് പത്തും മനഃശാസ്ത്രത്തിൽ നിന്ന് ഏകദേശം എത്ര മാർക്കുണ്ട് നിങ്ങൾക്ക് നാൽപ്പത് മാർക്കും അതുപോലെ പൊതുജനാരോഗ്യവും നോക്കേണ്ടതുണ്ട് സുരക്ഷിതത്വ പദ്ധതികളും നോക്കേണ്ടതുണ്ട് കാരണം ഇരുപത് മാർക്ക് അവിടെയുണ്ട് മൊത്തം എൺപത് മാർക്കുള്ള ആ ഏരിയയിൽ വരുന്നത് കൊണ്ട് അതിന് വെറുതെ വെറുതെ ഒന്ന് കണ്ടു ഓടിച്ച് പോവാന്നുള്ളതാണ് പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക വളരെ ഹാപ്പിയായിട്ട് പരീക്ഷയ്ക്ക് പോകുക അപ്പോൾ എട്ട് മണിക്കൂർ എന്നുള്ളത് നിങ്ങൾ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കുക